മതം പറഞ്ഞുള്ള കുത്തിതിരിപ്പാണ് ഇപ്പോൾ പിസി ജോർജിന്റെ മെയിൻ പരിപാടി ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയിക്കാൻ പിസി ജോർജിന്റെ ഓരോരോ പെടാപാടുകളെ എംഎൽഎ സ്ഥാനം പോയതിനു പിന്നാലെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണ്ടേ അതിനെ മതം ബെസ്റ്റ് ആണെന്ന കണ്ടത്തിലാണ് പിസി ജോർജ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പൂഞ്ഞാറിൽ തോറ്റതിനു ശേഷം ആകപ്പാടെ ഒരു വിഭ്രാന്തിയാണ് മണിയറയിലെ അശോകൻ എന്ന ചിത്രത്തിലെ ഒരു പാട്ടിനെതിരെ പിസി ജോർജ് വിദ്വേഷ പരാമർശം നടത്തിയത് അധിക ആരും മറന്നു കാണാൻ വഴിയില്ല ഉണ്ണിമായ എന്തിനെ തഞ്ചത്തിൽ ഒപ്പന പാടണം അത് ആയിഷാ ബീവിയോടുള്ള നീതികേടല്ലേ എന്നൊക്കെ പറഞ്ഞു പാട്ടിൽ ഒരു കുത്തിതിരിപ്പ് നടത്താൻ ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഒത്തില്ല ആ പാട്ട് എഴുതിയ ആൾക്കോ പാടിയ ആൾക്കോ അഭിനയിച്ച ആൾക്കോ പോലും അറിയാത്ത അർത്ഥതലങ്ങളാണ് പിസി ജോർജ് അന്ന് അതിൽ കണ്ടെത്തിയത് അതുമാത്രമല്ല ഈശോ എന്ന പേരിൽ സിനിമ പുറത്തിറങ്ങിയാൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന ഭീഷണിയും ഇതിനോടകം തന്നെ ജോർജ് ഏട്ടൻ മുഴക്കിയിരുന്നു പിന്നെ ഏതൊരു വിഷയത്തിലും ജാതിയും മതവും കണ്ടെത്തി കുത്തിതിരിപ്പുണ്ടാക്കുക എന്നത് ശീലമാക്കി മാറ്റിയിരിക്കുകയാണ് പിസി ജോർജ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കുത്തിതിരിപ്പ് പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പിസി ജോർജ് സംഭവം മറ്റൊന്നുമല്ല കേരളത്തിൽ ലവ് ജിഹാദിന് ഇരയായ 41 ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ വിവരം തന്റെ പക്കലുണ്ടെന്നാണ് ജനപക്ഷം നേതാവ് പിസി ജോർജിന്റെ വാദം കേരളത്തിൽ കലാപമുണ്ടാക്കാതിരിക്കാനാണ് വിവരങ്ങൾ പുറത്തുവിടാത്തതെന്നുമാണ് പിസി ജോർജ് കൂട്ടിച്ചേർത്തത് പാലാ ബിഷപ്പിന്റെ പരാമർശത്തെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു നിലവിലെ പരാമർശം പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് വിശ്വാസികളോടാണ് പ്രസംഗിച്ചത് നമ്മുടെ പെൺകുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം നാർക്കോട്ട് ജിഹാദിലും ലവ് ജിഹാദിലും പെടാതെ കുട്ടികളെ സംരക്ഷിക്കണം അതിന്റെ ചുമതല മാതാപിതാക്കൾ ഏറ്റെടുക്കണമെന്നാണ് ബിഷപ്പ് പറഞ്ഞതെന്നാണ് പിസി ജോർജ് വ്യക്തമാക്കുന്നത് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത് എവിടേക്കാണ് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ താലിബാന് ഇട്ടുകൊടുക്കുന്നു എന്താണ് മുസ്ലിം പെൺകുട്ടികളെ കൊണ്ടുപോകാത്തത് ഇവിടെ മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് മുസ്ലിങ്ങൾ പറയുന്നു എന്നാൽ ആ അവസ്ഥ മാറണം എല്ലാവരും ഒത്തൊരുമിച്ച് പോവുകയാണ് വേണ്ടത് അവർ കൊണ്ടുപോയ 41 പെൺകുട്ടികളെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് യഥാർത്ഥ വിവരം ഞങ്ങളുടെ പക്കലുണ്ട് അവർ ദുരനുഭവം വിവരിക്കുന്ന വീഡിയോയും ഉണ്ട് അതൊന്നും പുറത്തു വിടുന്നില്ല വിട്ടാൽ കലാപം ഉണ്ടാകും പിതാവ് പറഞ്ഞത് തെറ്റോ ശരിയോ എന്നതിനപ്പുറം അരമനയിലേക്ക് ഈരാറ്റുപേട്ടയിലെ താലിബാൻ ഗുണ്ടകൾക്ക് പ്രതിഷേധം നടത്താൻ എന്താണ് അവകാശം പിതാവ് പറഞ്ഞതിൽ ഒരു കുറ്റവുമില്ലെന്നും സത്യം പറയാൻ പാടില്ലേ എന്നുമാണ് പിസി ജോർജ് ഉന്നയിച്ച ചോദ്യം ഇതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പിസി ജോർജ് ഉന്നയിച്ച കുത്തിതിരിപ്പ് പരാമർശം അതേസമയം കലാപമുണ്ടാക്കുന്നില്ല നിങ്ങൾ എന്നെ വർഗീയവാദിയാക്കിക്കൊള്ളൂ എന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇതിപ്പോൾ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് എന്നെ വർഗീയവാദിയാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ പിസി ജോർജിന്റെ ആ മനസ്സുണ്ടല്ലോ അതാരും കാണാതെ പോകരുത്